അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ സ്റ്റാർസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ഉലുവ, ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ് ഇടേണ്ടത്. ഇനി ഇത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 1 കിലോ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി 250 ഗ്രാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. നല്ല ബ്രൗൺ നിറം ആവണ്ട, ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ അരി ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തില് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തേങ്ങ ചിരവി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളക്കുന്നത് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തേങ്ങാച്ചോറ് ഇറച്ചിക്കറിന്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓളം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ എത്തിച്ചേരുന്നതാണ്. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.